ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരുപിടി ഓർമ്മകൾ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും സമ്മാനിച്ചാണ് രാജേഷ് പിള്ള മടങ്ങുന്നത്. മലയാള സിനിമയുടെ ഗതിമാറ്റത്തിന് വഴിമരുന്നിട്ട ട്രാഫിക് ആ പ്രതിഭയുടെ തലയെടുപ്പായപ്പോഴും സിനിമാക്കാരന്റെ ഭാവങ്ങൾ അണിയാതെ നിന്നു അദ്ദേഹം. സിനിമാ ലോകത്തും സൗഹൃദ വട്ടങ്ങളിലും രാജേഷിന്റെ ചിരിയും സ്നേഹം കലർന്ന പിണക്കങ്ങളും നോവാർന്ന ഓർമ്മയായി ഏറെക്കാലം ബാക്കിയാകും. നിറഞ്ഞ ചിരിയിലും നിറഞ്ഞു കവിയുന്ന ആശ്ലേഷങ്ങളിലുമല്ലാതെ രാജേഷ് പിള്ളയെ സിനിമാ ലോകത്തിന് ഓർത്തെടുക്കാനാകില്ല. കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ കലഹിക്കുകയും ചങ്ങാത്തം കൂടുകയും ചെയ്ത പ്രിയപ്പെട്ടവന്റെ ഓർമ്മയിലാണവർ. ആദ്യ സിനിമയായ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ വിജയമാകാതെ പോയപ്പോൾ തകർച്ച കണ്ട ജീവിതത്തെ തിരികെ കയറ്റിയതും ഈ സൗഹൃദങ്ങൾ. പരാജയപ്പെട്ട സംവിധായകന്റെ മുന്നിൽ സിനിമയും സമൂഹവും വാതിലടച്ചപ്പോൾ കൈപിടിച്ച സൗഹൃദങ്ങളെ ദൈവങ്ങളെപ്പോലെ കണ്ടു ഈ സിനിമാ പ്രണയി. സിനിമ പോലെ ഭക്ഷണം മറ്റൊരിഷ്ടമായപ്പോൾ കൂട്ടായ്മകളിൽ കഴിച്ചും കഴിപ്പിച്ചും നല്ല ആതിഥേയനായി. സിനിമയുടെ ഓട്ടങ്ങൾക്കിടയിൽ ഇടക്കാലത്ത് ഒപ്പം കൂടിയ രോഗങ്ങളെയും മറന്നു രാജേഷ്. ആദ്യ സിനിമ കഴിഞ്ഞ് 6 ആണ്ടിനു ശേഷം രണ്ടാം ചിത്രം. ഒറ്റ വെള്ളിയാഴ്ച കൊണ്ട് രാജേഷ് പിള്ള എന്ന യുവ സംവിധായകൻ മലയാള സിനിമയുടെ തലപ്പത്തേറി. നവസിനിമയുടെ പതാകവാഹകനായി. വർഷങ്ങളുടെ കഠിനാധ്വാനവും ലോക സിനിമയുടെ പാഠങ്ങളും കൈവെള്ളയിൽ നൽകിയ അംഗീകാരം. 3ാം സിനിമയുടെ ഇടവേളയിൽ ട്രാഫിക് ഹിന്ദിയിലേക്ക് പകർത്താനായി ബോളിവുഡിൽ. സ്ത്രീ കേന്ദ്രീകൃത കഥ പറഞ്ഞ മിലിയും മൈൻഡ് ഗെയിം ത്രില്ലർ ഗണത്തിലെത്തിയ പുതിയ ചിത്രം വേട്ടയും വേറിട്ട പ്രമേയങ്ങളിലേക്കുള്ള ആ പ്രയാണത്തിന് തെളിവായി. മോട്ടോർ സൈക്കിൾ ഡയറീസ് അടക്കം ആലോചന തുടങ്ങിയ ഒരുപിടി സിനിമാ സ്വപ്നങ്ങൾ ഇനി ഉറ്റവരുടെ ഉള്ളിലെ വേദന മാത്രം. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.